ഇതിൻ്റെ ശരിയായ പേര് കരയപ്പ എന്നാണെന്ന് പറയാം. ആയുർവേദത്തിൽ കരയപ്പ, പുഴയപ്പ എന്നൊക്കെ പേരിൽ ചെടികളുണ്ട്. ഇതിന് കരയപ്പാണെന്ന് പറയാം. ഇത് അറസസ് രോഗത്തിനാണ് ഇത് ഉപയോഗിക്കുക. അറസസിന് വേറ് വെള്ളം ഉണ്ടാക്കി അതൊരു വട്ടപാത്രത്തിൽ ഒഴിച്ചു വെച്ചു. പിന്നീട് യഥേഷ്ടം വില പൂത്തുമ്പയോ ഉങ്ങിൻ്റെ ഇലയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായി. ഇതിൻ്റെ കൂടെ അതിൽ നമ്മൾ അറസ രോഗി, അതായത് മൂലം പുറത്തായവർ, അങ്ങനെയുള്ളവർ ഈ വേദുവെള്ളത്തിലിളം ചൂടിലിരിക്കുകയാണെങ്കിൽ ഒരു ദിവസം രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം ഇരിക്കുമ്പോഴേക്ക് തന്നെ അത് മേലോട്ട് ചുരുങ്ങി മേലോട്ട് പോകുന്ന ആണ് ഇത് ഉപയോഗിക്കാറ്. ഇതിന് മുഞ്ഞ എന്ന് പറയുന്നവരുണ്ട്. നമ്മുടെ നാടൻ മുഞ്ഞയുണ്ട്, ഇതിന് മുഞ്ഞാന്ന് പറയാം. ഇത് ദശമൂലം അടക്കൂല എല്ലാ കഷായത്തിനും, എല്ലാ ഐറ്റത്തിലും, കഷായം അത്ര എന്നല്ല, പല ഇതിലും തൈലായാലും ലേഹ്യങ്ങളായാലും രസായനങ്ങളായാലും ഒക്കെ ഇതിൻ്റെ പേര് ഉപയോഗിക്കാറുണ്ട് മുഞ്ഞാന്നുള്ള രീതിയിൽ. ഇതും വളരെ അപൂർവമായി പറയുന്ന തോട്ട് പൊക്കിലോ അല്ലെങ്കിൽ മണ്ണിൻ്റെ മതിലിൻ്റെ ചെരുവിൽ അല്ലെങ്കിൽ കുന്നിൻ്റെ ചെരുവിലൊക്കെ ഉണ്ടാകുന്നൊരു ചെടിയാണ് ഇത്. അതുമാത്രമല്ല, ഇത് നല്ല കുലകളിലായിട്ട് പൂക്കൾ വിരിയും. ഇത് നട്ട് വീടിൻ്റെ പരിസരത്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യം ഒരുപാട് ഒഴിഞ്ഞു കിട്ടും, മറ്റുള്ള പ്രാണികളും.